ചെറിയൊരു ലക്ഷം കൊടുത്താൽ ഓക്കെ. Thank you.
சர்வ நன்மகளுக்கும் சர்வ தானங்களுக்கும் உறவிடமா சர்வ நன்மகளுக்கும் சர்வ தானங்களுக்கும் ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ആണ്ടുകളുടെ ആരംഭം പ്രത്യേകമായി ആഘോഷിച്ചതായി ദൈവവചനത്തിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് പ്രത്യേകമായി ആയിരിക്കുന്നത് ചെറിക്കുട്ടിച്ചേട്ടന്റെ 81-ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നല്ല സന്ദർഭത്തെയോടാണ്. തീർച്ചയായിട്ടും ദൈവജനം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ആണ്ടുകളുടെ ആരംഭത്തിൽ ദൈവം ചെയ്യാൻ പറഞ്ഞതും ദൈവഭക്തർ ചെയ്തതായ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ചെറിക്കുട്ടിച്ചേട്ടനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ചെറിക്കുട്ടിച്ചേട്ടന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ദിവസം അത് 81-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ദൈവത്തിന് വചനം പറയുന്നത് ആയുസിനെ കുറിച്ച് പറയുന്നത് 70 ഏറിയാൽ 80, അങ്ങനെയാണെങ്കിൽ 80 കഴിഞ്ഞ് 81-ാമത്തെ ജന്മദിനം എന്ന് പറയുന്നത് ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യത്തോടുകൂടി പുതിയതായിട്ട് നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലെ. ഒരു ആണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമുക്കറിയാം 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ നിശ്ചയമായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ആരോഗ്യം എന്ത് ചെയ്യും, പ്രായം കൂടുന്നതോറും ആരോഗ്യം കുറയോ ചെയ്യോ കൂടോ ചെയ്യോ കുറയും. പക്ഷെ ദൈവവചനമായി ബൈബിൾ പറയുന്നത് പ്രായം ചെല്ലും തോറും നമ്മുടെ അകത്ത മനുഷ്യൻ ആരോഗ്യം വെക്കണം കേട്ടോ. അകത്ത മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത മനുഷ്യൻ സൂക്ഷിച്ചു വന്നാലും അകത്ത മനുഷ്യൻ ആത്മീയ മനുഷ്യൻ നാളുകൾ ചെല്ലും തോറും എങ്ങനെ വരണം, ആരോഗ്യമുള്ളവരായിട്ട് വരണം. ദൈവത്തിന്റെ വചനം അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു ദേവദാസൻ ഒരിക്കലും ഇങ്ങനെ പറയുവാനിട്ടിടയായി, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരാണ്ട് കൂടി നമുക്ക് തരുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം, കൂടുതൽ ഫലം പുറപ്പെടുവിക്കണം. അപ്പൊ എങ്ങനെയാ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാം, പ്രാർത്ഥനയാൽ ഫലം പുറപ്പെടുവിക്കാം. ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് അതുപോലെ പ്രത്യാശയോടുകൂടി കർത്താവിനെ കാത്തിരുന്നു കൊണ്ട് നമുക്ക് ഫലം പ്രാപിക്കാനും കഴിയും, ഫലം പുറപ്പെടുവിക്കാനും കഴിയും. കാരണം ഒരിക്കലും ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഈ പിന്നിട്ട സംവത്സരത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു പേരുണ്ട്, യഹോവ എബനേസർ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ കരുതി, കർത്താവ് എനിക്ക് തുണയായി നിന്നു. അതേസമയം പുതിയ സംവത്സരത്തെ നോക്കിക്കൊണ്ട് നാം പറയേണ്ടത് യഹോവ ഇരേ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹോവ കരുതും, അതായത് അടുത്ത ആണ്ടിൽ എന്താവും, ഈ ആകുലത നമുക്ക് വേണോ. കഴിഞ്ഞ ആണ്ടുകളൊക്കെയും നമ്മുടെ കാലുകളെ വീഴ്ചകളിൽ നിന്നും നമ്മെ രക്ഷിച്ച് നമ്മെ വഴി നടത്തിയ ദൈവത്തിന് നാളെയും എന്ത് ചെയ്യാൻ കഴിയും, നടത്താൻ കഴിയും, നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കാൻ കഴിയും. ഇനി മാത്രമല്ല, മുകളിലേക്ക് നോക്കിക്കൊണ്ട് നാം പറയണം യഹോവ നിസി എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയണം എന്റെ കർത്താവ് ഘട്ടങ്ങളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് കർത്താവ് രണ്ടാമത് വരും, കർത്താവ് നമ്മെ ചേർക്കാനായി വരും എന്നുള്ളത് കൊണ്ട് യഹോവ നിസി എന്റെ ജയക്കൊടിയാണ് കർത്താവ് എന്ന് പറയുവാനായിട്ട് നാം തയ്യാറാണ്.
എന്ന നമ്മുടെ ചുറ്റും നോക്കിക്കൊണ്ട് നമുക്ക് പറയാനൊരു കാര്യമുണ്ട്. അതെന്തെന്നറിയാമോ? യഹോവ ശാലോം എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ സമാധാനം. കേട്ടോ, ദൈവം എന്റെ സമാധാനം. അപ്പൊ ചെറിയക്കുട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുക, ഒത്തിരി കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടും ദൈവിക സമാധാനം അനുഭവിക്കുവാനും ദൈവിക രക്ഷ അനുഭവിക്കുവാനും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ചെറിയക്കുട്ടി ചേട്ടന് എത്ര വയസ്സ് തോന്നിക്കില്ല, തോന്നിക്കില്ല കേട്ടോ, ഒരു 70 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ, കൂടി വന്ന ഒരു 74 വയസ്സ് കണ്ടോ. എപ്പോഴും തേച്ച ഷർട്ടും ഒക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് നിങ്ങൾ രണ്ടുപേരെ കണ്ടാലും എന്തു തോന്നിക്കും, നിങ്ങൾ അത്ര പ്രായമാണെന്നൊന്നും ആരും പറയില്ല. അതിന്റെ കാരണം തന്നെ ദൈവകൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആണ്ടുകൾ കഴിയുന്തോറും ശാരീരിക വളർച്ച ഉണ്ടാകുന്നത് പോലെ ആത്മീകമായ വളർച്ചയും ഉണ്ടാകണം. സദൃശ്യവാക്യം 4:18 പറയുന്നത് നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു എന്നാണ്. അതായത് കാലത്ത് അതിരാവിലെ മാതിരിയില്ല, ഉച്ചയമ്മയ്ക്കും നല്ല പ്രകാശമാവും. അതുപോലെ നമ്മുടെ വളർച്ച അങ്ങനെയായിരിക്കണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആണ്ട് അവസാനിക്കുന്നതോറും നമുക്ക് എന്ത് ചെയ്യും, ആത്മീയ വളർച്ച പ്രാപിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. 68:19 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ രക്ഷയായ ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. കേട്ടോ, ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ രക്ഷയാം ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. മത്തായി സുവിശേഷം 28:20 പറയുന്നു, എല്ലാ നാളും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ചെറിയക്കുട്ടി ചേട്ടന് തുടർന്നും നാളുകളിലും, കാരണം ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പ്രാർത്ഥിച്ച് ഏറെ ആണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ കർത്താവിന്റെ ജനത്തെങ്കിൽ അത് കണ്ടതിന് ശേഷം മരിക്കാൻ ദൈവവഴിയാക്കി. അതുപോലെ തന്നെ പ്രവാചകനായിരിക്കുന്ന വ്യക്തി കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് ആയുസ് നീട്ടിക്കൊടുക്കാനിടയിൽ. 118 പറയുന്നത്, അതായത് 118 പറയുന്നത്, ഞാൻ മരിക്കില്ല നിശ്ചയം, ജീവനോട് കൂടിയിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആ വ്യക്തിയുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. 116 പറയുന്നത് യഹോ ഭക്തന്റെ മരണം ദൈവസന്നിധിയിൽ എങ്ങനെയാണ്, വിലയേറിയതാണ്. അതായത് ഒരു യഹോ ഭക്തന്റെ മരണം ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. പക്ഷേ അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, പക്ഷെ ജീവിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വീകാര്യമാകുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യും, നമ്മെ വിളിക്കും. അതുവരെ പ്രത്യാശയോടെ ആയിരിക്കണം. കാലുകളെ വീഴ്ചകളിൽ നിന്ന് രോഗങ്ങളെ സൗഖ്യം നൽകി കർത്താവ് പരിപാലിക്കാൻ മതിയായിരുന്നു. നമ്മുടെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നു, നിരന്തരമായി മക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ചില അസാധ്യങ്ങളായ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ആയുസ് ദൈവം നീട്ടിത്തന്ന് വലിയ വൻകാര്യങ്ങളെ ഉത്തരം നൽകുവാനായിട്ട് ദൈവം എന്ത് ചെയ്യും, ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ അനുഗ്രഹ ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഈ സഭയിലുള്ള ഏറ്റവും പ്രായമുള്ള ഒരു പുരുഷനാണ് ആര്, ചെറിയക്കുട്ടി ചേട്ടൻ. അതിലെനിക്ക് അഭിമാനമുണ്ട്. പലപ്പോഴും ഇവിടെയായിരിക്കും പല സുവിശേഷ പ്രവർത്തനങ്ങളും ഒരു ചെറുപ്പക്കാരനെ പോലെ എന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് വരാനിടയിൽ. അപ്പോ ഇവിടുന്ന് മദ്രാസിലേക്ക് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവര് മദ്രാസിലോ ബാംഗ്ലൂരല്ല, ഇവരെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് കുറച്ച് നാൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ ദൈവം എന്ത് ചെയ്യണം, അവസരം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഈ 81-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ചെറിയക്കുട്ടി ചേട്ടനെ അതുപോലെ തന്നെ ജോസി സഹോദരിയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന 3 മക്കളെയും അഭിലാഷിനെയും അതുപോലെ തന്നെ മേഘനയെയും അതുപോലെ തന്നെ എൽഗയെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ താളങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവം നിങ്ങൾ ഇനിയും ആണ്ടുകളെ അനുഗ്രഹിച്ചു വഴി നടത്തി കർത്താവിന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സുഖസ്ഥനായ പിതാവെ, ചെറിയക്കുട്ടി ചേട്ടനെയും ജോസേച്ചി ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും മഹത്വം വരുത്തുവാനും അങ്ങ് ഇടയാക്കിയല്ലോ.
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ നാളുകളും ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി, അനേക വലിയ കാര്യങ്ങളെ കാണുവാൻ കർത്താവ് തന്റെ ബന്ധുമിത്രാദികൾക്ക്, ചർച്ചക്കാർക്ക്, മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, താനുമായിട്ട് ബന്ധപ്പെടുന്ന സകലർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ഇവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, രോഗസൗഖ്യങ്ങളെ കൊടുക്കണമേ, കാലുകളെ വീഴ്ചകളിൽ വിടുവിക്കണമേ, ദൈവിക അനുഗ്രഹം പ്രാപിക്കാനിടയാകട്ടെ. കർത്താവ് മോശം 120 വയസ്സുള്ളപ്പോൾ കാഴ്ചക്ക് നഷ്ടപ്പെടാതെയും ശരീരത്തിനും കർത്താവെ ഊർജസ്വലനായിട്ടും ഇരുന്നത് പോലെ നാൾക്ക് നാൾ ശരീരത്തിലെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ ഒരുക്കണമേ. ദാസിയെ കൂട്ടായി നൽകിയതിനെ സ്തോത്രം ചെയ്യുന്നു. ഇരുവരും അനേക അത്ഭുതങ്ങളെ കാണുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.